ചാലക്കുടിയിൽ അഞ്ചു പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നഗരസഭയിൽ അഞ്ചു വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി. താണിപ്പാറ, അലവി സെന്റർ, ഹൗസിംഗ് ബോർഡ്, മുനിസിപ്പൽ ക്വാർട്ടേഴ്സ്, സെന്റ് മേരീസ് പള്ളി വാർഡ് എന്നീ വാർഡുകളെയാണ് കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. KSRTC ചാലക്കുടി ഡിപ്പോയിലെ ഡ്രൈവർ, കണ്ടക്ടർ എന്നിവർക്ക് പുറമെ ഒരു കുടുംബശ്രീ പ്രവർത്തകയ്ക്കും ചാലക്കുടിയിലെ ഒരു ചുമട്ടുതൊഴിലാളിക്കും ഒരു സേവാഭാരതി പ്രവർത്തകനും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രോഗവ്യാപനം ഉണ്ടോ എന്നറിയാൻ കുറച്ച് ദിവസം മുമ്പ് നടത്തിയ ഇവരുടെ പരിശോധനാ ഫലമാണ് പോസിറ്റീവായത്. KSRTCയിലെ രണ്ട് ജീവനക്കാർക്ക് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ചാലക്കുടി സബ് ഡിപ്പോയിൽ നിന്നുള്ള സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. ദീർഘദൂര KSRTC ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാതെയാണ് സർവീസ് നടത്തുന്നത്. രോഗം ബാധിച്ചവരുടെ സമ്പർക്ക പട്ടിക ആരോഗ്യ വിഭാഗം തയ്യാറാക്കിയിട്ടുണ്ട്. ഇവരുടെ സമ്പർക്ക പട്ടികയുടെ അടിസ്ഥാനത്തിൽ 80 ലധികം പേരുടെ സ്രവപരിശോധനയും നടത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് സെന്റ് ജെയിംസ് ആശുപത്രി മുതൽ ചാലക്കുടിപ്പുഴ പാലം വരെയുള്ള ഭാഗത്തെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും 2 ദിവസത്തേക്ക് അടച്ചിടും. കോടശ്ശേരി പഞ്ചായത്തിൽ 4 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പഞ്ചായത്തിലെ 2 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കിയിരുന്നു. കൊരട്ടി പഞ്ചായത്തിലെ അറ്റപ്പാടത്ത് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്നും ഈ പഞ്ചായത്തിലെ 2 വാർഡുകൾ ഇപ്പോഴും കണ്ടെയ്ൻമെന്റ് സോണായി തുടരുന്നുണ്ട്. ആത്മബന്ധങ്ങൾക്കൊപ്പം സുവർണ മൂല്യങ്ങളോടെ രമ്യ ജ്വല്ലേഴ്സ്, ഗോൾഡൻ ഡയമണ്ട്സ്, രമ്യ ആർക്കേഡ്, അഷ്ടമിച്ചിറ.